തെറ്റായ സത്യവാങ്മൂലം സമർപ്പിച്ചുവെന്ന പരാതിയിൽ പി വി അൻവർ എം എൽ എക്കെതിരെ തുടർ നടപടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി. പരാതിക്കാരന് കോടതിയെ സമീപിക്കാമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. സത്യവാങ്മൂലത്തിലെ പൊരുത്തക്കേടുകൾ സ്ഥിരീകരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. 2011-2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പി വി അൻവർ എം എൽ എ സമർപ്പിച്ച സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. സ്വന്തം പേരിലും ആശ്രിതരുടെ പേരിലുമുള്ള സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന പരാതി മലപ്പുറത്തെ വിവരാവകാശ കൂട്ടായ്മ ഗവർണർക്ക് നൽകിയിരുന്നു. രണ്ടാം ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതും ഒന്നിലധികം കമ്പനികൾ ഉടമസ്ഥതയിലുള്ള കാര്യവും പിന്നീട് പുറത്തുവന്നു. ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. രേഖകൾ പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികളാകാം എന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതിനായി പരാതിക്കാരനോട് കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തെറ്റായ സത്യവാങ്മൂലം സമർപ്പിച്ചാൽ ജനപ്രാതിനിധ്യ നിയമം 125(a)(2) പ്രകാരം നടപടി സ്വീകരിക്കാം. കുറ്റം തെളിഞ്ഞാൽ 6 മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. എം എൽ എ പദവി ഇല്ലാതാകുന്നതോടെ സ്വീകരിച്ച ആനുകൂല്യങ്ങളും തിരികെ നൽകണം. 2014 ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഇത്തരം പരാതികളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പരാതിക്കാരോട് കോടതിയെ സമീപിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് മലപ്പുറത്തെ വിവരാവകാശ കൂട്ടായ്മ അറിയിച്ചു. ബിന്നുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.